ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ലതിക. ഞാനിന്നിവിടെ സോണോമീറ്റർ എക്സ്പീരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സ്പീരിമെൻ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫ്രീക്വൻസിൻ്റെയും ലെങ്ത്തിൻ്റെയും പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ ഈ തന്നിരിക്കുന്ന ട്യൂണിംഗ് ഫോക്കിൻ്റെ ഫ്രീക്വൻസി അൺനോൺ ആണ്, അത് ഡിറ്റർമൈൻ ചെയ്യുക. ഇതിന് വേണ്ട അപ്പാരറ്റസ്, ഇത് സോണോമീറ്റർ, ഇത് സ്ലോട്ടഡ് വെയ്റ്റ്, പിന്നെ ഇത് ട്യൂണിംഗ് ഫോക്ക്, ഇത് 512 Hz, 426 Hz, പിന്നെ 480 Hz. ഇതൊന്നും അൺനോൺ ആണ്, ഇതിൻ്റെ ഫ്രീക്വൻസി അൺനോൺ ആണ്. പിന്നെ ഇത് റബ്ബർ ഹാമർ, ആൻഡ് ഇതാണ് പേപ്പർ റൈഡർ. ഇതിൻ്റെ തിയറി എന്താ നമുക്കിപ്പോൾ നോക്കാം. ദ ഫ്രീക്വൻസി ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ട്രക്ചർഡ് സ്ട്രിംഗ് ഇസ് ഗിവൺ ബൈ എൻ ഇസ് ഈക്വൽ ടു 1/2L റൂട്ട് ടി ബൈ മ്യൂ, where L is equal to resonating length of sonometer wire, T is equal to tension in the string, or T is equal to F is equal to mg is equal to the weight hang on wire, where mu is equal to linear density of wire. If T and mu are made as constants, then N into L is equal to constant K. If L is length of wire in resonance with tuning for k of frequency n, then n is equal to k by l. ഈ സ്ട്രിങ്ങിന് ടെൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വെയ്റ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എടുക്കുന്ന മാസ് എന്ന് പറയുന്നത് 2.5 kg ആണ്. നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള വെയ്റ്റ് എന്ന് പറയുമ്പോൾ 1/2 kg ആണ്. ഇനി നമ്മളിതിൽ 4 1/2 kg സ്ലോട്ടഡ് വെയ്റ്റ്സ് കൂടി ആഡ് ചെയ്യുന്നു. നമ്മൾ 2.5 kg വെയ്റ്റ് ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് ഈ സ്ട്രിങ് ഭയങ്കര സ്ട്രെച്ച് ആയി നിൽക്കുന്നുണ്ട്. ഇതിൽ രണ്ട് ബ്രിഡ്ജസ് ആണുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ബ്രിഡ്ജ് ഞാൻ ആദ്യം 40 cm സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഈ ബ്രിഡ്ജിൽ ഈ പെണ്ണ് കൊണ്ടുള്ള ലൈൻ 40 cm സെറ്റ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലെ ബ്രിഡ്ജ് ഒരു 10 cm ഗ്യാപ്പിൽ 50 cm ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് ബ്രിഡ്ജിൻ്റെയും സെൻറ്ററിലായിട്ടാണ് പേപ്പർ റൈഡർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 512 Hz ട്യൂണിംഗ് ഫോക്കാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്. അത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പിടിക്കാൻ പാടുള്ളൂ. പിന്നെ റബ്ബർ ഹാമർ, റൈറ്റ് സൈഡിൽ നമ്മൾ റബ്ബർ ഹാമറാണ് പിടിക്കേണ്ടത്. ഇപ്പം ഈ ഒരു ട്യൂണിംഗ് ഫോക്കിൻ്റെ സ്റ്റെമ്മിൽ മാത്രമേ നമ്മൾ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ഈ ട്യൂണിംഗ് ഫോക്ക് റബ്ബർ ഹാമറിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. ഈ ട്യൂണിംഗ് ഫോക്കിൻ്റെ ടിപ്പാണ് റബ്ബർ ഹാമറിൽ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ട്യൂണിംഗ് ഫോക്ക് നമ്മൾ സോണോമീറ്ററിൻ്റെ ബോർഡിലേക്ക് വെക്കുമ്പം ഈ സ്റ്റെമ്മിൻ്റെ പരന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടും സോണോമീറ്ററിലേക്ക് ടച്ച് ചെയ്യണം. ഈ ട്യൂണിംഗ് ഫോക്ക് സോണോമീറ്ററിൽ വെക്കുമ്പം പതിയെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഇങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ വെക്കാൻ പറ്റുള്ളൂ. പതിയെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചരിഞ്ഞ് വെക്കരുത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം വെക്കാൻ. ഈ രണ്ട് ബ്രിഡ്ജ് തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് റെസനേറ്റിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഓരോ ട്യൂണിംഗ് ഫോക്കിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് റെസനേറ്റിംഗ് ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ട്യൂണിംഗ് ഫോക്കിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ബീറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോക്ക് നമ്മൾ ഈ സോണോമീറ്റർ ബോർഡിൽ വെക്കുന്ന സമയത്ത് ഈ സ്ട്രിങ്ങിന് മാക്സിമം വൈബ്രേഷൻ വന്ന് ഈ പേപ്പർ താഴോട്ട് വീഴും. നമ്മളിവിടെ 10 cm ഗ്യാപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ട്യൂണിംഗ് ഫോക്കിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് 10 cm ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോക്കിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് 10 cm അല്ല. ഈ ബ്രിഡ്ജിൻ്റെ സെപ്പറേഷൻ അപ്പോൾ നമുക്കൊന്ന് കൂട്ടാം. ഇപ്പോൾ 40 cm വെച്ചിരുന്ന ഈ ബ്രിഡ്ജിനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ 50 cm വെച്ചിരുന്ന ഈ ബ്രിഡ്ജിനെയാണ് ഞാൻ സ്ലൈഡ് ചെയ്യുന്നത്. ഈ സെപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈസി ആവാൻ വേണ്ടിയാണ് ഈ 40 cm ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 11 cm ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, റെസനേറ്റിംഗ് ലെങ്ത്ത് 11 cm ആണെന്ന് നമുക്ക് നോക്കാം.
നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ലെങ്ത് കൂട്ടി 11.5 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം 11.5 സെൻറ്റിമീറ്ററിൽ പേപ്പർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 11.5 സെൻറ്റിമീറ്ററിന് നിയർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇതിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത്. അപ്പോൾ നമുക്കൊരു 2 മില്ലിമീറ്ററും കൂടി അതിനെ ഇൻക്രീസ് ചെയ്ത് നോക്കാം. 11.7 സെൻറ്റിമീറ്റർ. സോ ഫസ്റ്റ് ബ്രിഡ്ജ് 40 സെൻറ്റിമീറ്ററിലും സെക്കൻഡ് ബ്രിഡ്ജ് 51.7 സെൻറ്റിമീറ്ററിലുമാണ് ഇരിക്കുന്നത്. സോ പേപ്പർ ആയിട്ട് ഇപ്പോൾ താഴെ വീണു. അപ്പോൾ 11.7 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത്. അതായത് 51.7 സെൻറ്റിമീറ്റർ മൈനസ് 40 സെൻറ്റിമീറ്റർ ആണ് 11.7 സെൻറ്റിമീറ്റർ. സോ ഫസ്റ്റ് ഒബ്സർവേഷനിൽ റെസനേറ്റിംഗ് ലെങ്ത് 11.7 സെൻറ്റിമീറ്റർ. ബ്രിഡ്ജ് നമുക്ക് 11.5 സെൻറ്റിമീറ്ററിലേക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. സോ ഇവിടെ സെക്കൻഡ് ഒബ്സർവേഷനിൽ ഇതിൽ സെപ്പറേഷൻ വരുന്നത് 51.8 മൈനസ് 40 സെൻറ്റിമീറ്റർ ആണ്. ഒബ്സർവേഷൻ 11.8. ഇനി അടുത്തതായി 480 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം നമ്മൾ 512 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോക്കാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ അതിനേക്കാൾ ഫ്രീക്വൻസി കുറവുള്ള 480 ഹെർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എന്തായാലും ഈ ഫ്രീക്വൻസി കുറയുന്നതോടും അതിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. കാരണം എന്നിൻ്റെ വലിയൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ ലെങ്ത് നമുക്ക് ഒന്നുകൂടി കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ 12.5 സെൻറ്റിമീറ്റർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 52.5 - 40 = 12.5 സെൻറ്റിമീറ്റർ. അപ്പം ഇനി 12.5 സെൻറ്റിമീറ്ററിലെ പേപ്പർ ആയിട്ട് താഴെ വീണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം പേപ്പർ താഴെ വീഴാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ലെങ്ത് കൂട്ടാം. ഇപ്പം 12.7 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ കുറച്ച് വൈബ്രേഷൻ വരുന്നുണ്ട്. സോ ഏകദേശം ഒരു 12.7 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തായിട്ടാണ്. സോ നമുക്ക് കുറച്ചുകൂടി കൂട്ടാം. സോ ഇപ്പോൾ പേപ്പറായിട്ട് താഴെ വീണു. ഇതിൻ്റെ സെപ്പറേഷൻ നോക്കാം. സോ 53 - 40 = 13. ഇപ്പോൾ 13 ആണ് ഇതിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത്. അടുത്തതായി നമുക്ക് 426 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോക്ക് യൂസ് ചെയ്ത് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. പേപ്പറായിട്ട് താഴെയുള്ളൂ. സോ ഇതിൻ്റെ സെപ്പറേഷൻ നോക്കാം. 54.2 - 40 = 14.2. നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 14.3 ആണ്. സോ നമുക്ക് അൺനോൺ ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോക്കിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് കണ്ടുപിടിക്കാം. സോ പേപ്പറായിട്ട് താഴെ വീഴുന്നില്ല. സോ നമുക്കിതിൻ്റെ സെപ്പറേഷൻ നോക്കാം. 55.6 - 40 = 15.6. ഇത് സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 15.6. സോ ഒബ്സർവേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമുക്കതിൻ്റെ കാൽക്കുലേഷൻ പാർട്ട് നോക്കാം. നമുക്കിതിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 11.7 + 11.8
is equal to 23.5. 23.5 divided by 2. So then the mean value 11.75 ആണ്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂസ് 13.05 14.25. ഇപ്പോൾ നമുക്കിനി നെക്സ്റ്റ് റോ കാൽക്കുലേറ്റ് ചെയ്യാം. കെ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൽ. സോ 512 ഇൻറ്റു 11.75. സോ 6016. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ കെയിൻ്റെ മീൻ വാല്യൂ കാണാം. സോ ഈ മൂന്ന് വാല്യൂ കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 3. ഹോൾ വാല്യൂ 18,350.5. സോ ഈ വാല്യൂ ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 6,116.83. നമുക്കിവിടെ അൺനോൺ ഫ്രീക്വൻസിയുടെ മീൻ വാല്യൂ കണ്ടുപിടിക്കാം. ഈ രണ്ട് വാല്യൂം സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ മീൻ 15.6 തന്നെ ആയിരിക്കും. നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എൻ ഇസ് ഈക്വൽ ടു കെ ബൈ എൽ ഹെർട്സ്. കെ ഇസ് ഈക്വൽ ടു 6,116.83 ഹെർട്സ് സെൻറ്റിമീറ്റർ. ദ ലെങ്ത് ഇസ് ഈക്വൽ ടു 15.6 സെൻറ്റിമീറ്റർ. നമുക്കത് ഡിവൈഡ് ചെയ്യാം. സോ ഇതിൻ്റെ വാല്യൂ 392.10. സോ ദ റിസൾട്ട് ഓഫ് ദി എക്സ്പീരിമെൻറ്റ്, എൻ ഇൻറ്റു എൽ ഇസ് ഫൗണ്ട് ടു ബി കോൺസ്റ്റൻറ്റ്. സോ ഇതാണ് എൻ ഇൻറ്റു എൽ വാല്യൂ. സോ ഇതിലെ സെക്കൻഡ് റീഡിങ്ങിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. അൺനോൺ ഫ്രീക്വൻസി 392.10. So thank you for watching this video.